നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി ജാഗ്രത നിർദ്ദേശവുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാലവർഷമെത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത് കേരളത്തിൽ ജൂൺ മാസത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും വീശാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു അതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് ഇത് പരമാവധി എല്ലാവർക്കും അറിവ് പങ്കുവയ്ക്കുക നിങ്ങളുടെ സുരക്ഷ ഇത്തരത്തിലുള്ള മുൻകരുതലുകളിലൂടെ നിങ്ങൾ തന്നെ ഉറപ്പാക്കുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയോടനുബന്ധിച്ച് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് ഇത്തരം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങളും വലിയ നാശനഷ്ടം സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്നാണ് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നലിനെ ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നുകൾ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ആരും വിട്ടുനിൽക്കരുത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൈകിട്ട് 4 മണി മുതൽ കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കുന്നതിൽ നിന്നും വിലക്കുക രാത്രികാലങ്ങളിൽ വൈദ്യുത ഉപകരണങ്ങളുടെ കേബിളുകൾ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ നിന്നും കേടുപാടിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഊരിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാർ കാണുമ്പോൾ ഉണക്കാനിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ മുറ്റത്തേക്കോ ടെറസിലേക്കോ പോകാതിരിക്കുക മുൻ അനുഭവങ്ങളിൽ മഴക്കാർ കണ്ട് വളർത്തുമൃഗങ്ങളെ മാറ്റിക്കെട്ടാനും ടെറസിൽ ഉണക്കാനും വസ്ത്രങ്ങൾ എടുക്കാനും പോയ വീട്ടമ്മമാരിൽ കൂടുതലായി ഇടിമിന്നൽ ഏറ്റതായി കാണുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത് ദയവായി ഇത് പാലിക്കുക ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വീട്ടമ്മമാർ പ്രത്യേകമായി ശ്രദ്ധിക്കുക മറ്റ് പൊതുനിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ജനലും വാതിലും അടച്ചിടുക ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും പരമാവധി ഒഴിവാക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫോൺ ഉപയോഗിക്കരുത് മാത്രമല്ല ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക കഴിയുന്നത്ര ഗ്രഹാന്തർ ഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് അത് ഒഴിവാക്കുക വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹഭാഗങ്ങൾ സ്പർശിക്കാതെ അകത്തിരിക്കണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങുവാൻ പാടില്ല കൊച്ചുകുട്ടികളുള്ളവർ പട്ടം പറത്താൻ പാടില്ല ദയവായി അത് മുതിർന്നവർ ശ്രദ്ധിക്കുക തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽ മുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക ഇടിമിന്നലുള്ള സമയം പുറത്ത് അയയിൽ കിടക്കുന്ന നനന വസ്ത്രങ്ങൾ എടുക്കാതിരിക്കുക മാത്രമല്ല ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാം മാത്രമല്ല വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സച്ച് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് അവരുടെ അടുത്ത് പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് സുരക്ഷയ്ക്കായുള്ള സുവർണ നിമിഷങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആ നിമിഷം പരമാവധി പ്രയോജനപ്പെടുത്തി അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്തേക്ക് ഈ സമയം കെട്ടരുത് അവയെ അഴിച്ചുമാറ്റാനും സുരക്ഷിതമായി കെട്ടുവാനും മഴമേഘം കാണുമ്പോൾ തുറസായ സ്ഥലത്തേക്ക് പോകരുത് ഇത്തരത്തിലുള്ള പ്രതീതി കാരണം ഒട്ടനവധി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ദയവായി ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യതകൾ പരിഗണിച്ച് എല്ലാവരും ഈ മുൻകരുതലുകൾ ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് പങ്കുവയ്ക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്